ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ബെഡ്റൂം മേക്കോവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മേക്കോവർ നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം. ഞങ്ങളുടെ കുറേ ഓർമ്മകളുള്ളൊരു വീഡിയോസാണ് ഇതെല്ലാം തന്നെ. ചേട്ടൻ വന്ന സമയത്ത് ഞങ്ങൾ ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ ബീച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം മേക്കോവറാണ് നമ്മൾ ചെയ്യാൻ പോകണേ. നമ്മുടെ റൂം ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു റൂമിനെ ഈ ഒരു രീതിയിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കടൽ, ഓഷ്യൻ, ബീച്ച് എന്നിങ്ങനെയുള്ള ആശയങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ റൂമിൽ നിന്ന് ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കുറച്ച് ഓർഗനൈസിങ് പരിപാടിയൊക്കെ ഉണ്ട്. കാരണം ഞാൻ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിരുന്നു. തലേദിവസം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മേക്കോവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റൂം കുറച്ചൊന്ന് മെസ്സി ആയിട്ടൊക്കെ എടുക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ ഇതൊക്കെ ഒതുക്കി നമ്മുടെ മേക്കോവർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഈ ഒരു ഷെൽഫ് ഉണ്ടല്ലോ വൈറ്റ് കളറിലുള്ളത്, ഇത് ശരിക്കും ബ്രൗൺ കളറായിരുന്നു. ഇത് ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഈസി ആയിട്ട്. കുറേ പേര് ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ. ഞാനത് പെയിൻറ്റ് ചെയ്ത് വൈറ്റ് കളർ ആക്കിയതാണ്. വൈറ്റും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ കർട്ടൻസ് വൈറ്റാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്, വാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മേക്കോവറിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അങ്ങനത്തെ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആകെ രണ്ട് ഐറ്റംസ് മെയിനായിട്ടും മേക്കോവറിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൂ. കേർട്ടൻസും അതുപോലെ തന്നെ എൻ്റെ ടേബിളിൻ്റെ അവിടെ വെക്കാനായിട്ടൊരു ഒരു എന്താ പറയുക, ഗ്രിഡ് ബോർഡ് പോലത്തെ ഒരു ഐറ്റം. അത് ഞാൻ കാണിച്ചു തരാം വഴിയെ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കേർട്ടൻസ് ഒരു ഷെയ്ഡഡ് എഫക്റ്റ് ഉള്ള കേർട്ടനാണ്. അതായത് ഡാർക്ക് ബ്ലൂവിൽ നിന്ന് ലൈറ്റ് ബ്ലൂവിലോട്ട് പോകുന്ന മോഡൽ, അതായത് താഴ്ഭാഗത്ത് ഡാർക്ക് ബ്ലൂ പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ ലൈറ്റ് കളേഴ്സ് ആവുന്ന രീതിയിൽ വളരെ ഭംഗിയുള്ളൊരു കേർട്ടനാണ്. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇത് 5 ഫീറ്റ് 5 അടിയുടെ വരുന്നുണ്ട്, 7 അടിയുടെയും വരുന്നുണ്ട്, 9 അടിയുടെയും വരുന്നുണ്ട്. ഞാൻ 5 അടിയുടെ എടുത്തിരിക്കുന്നത് വിൻഡോന് വേണ്ടിയിട്ടുള്ളത്. എനിക്ക് പൊതുവേ ഇത്തിരി നീളം കൂടിയതാണ് എനിക്കിഷ്ടം, 7 അടിയുടെയാണ് എനിക്കിഷ്ടം. എങ്കിലും ഈ ഒരു കളർ വന്നപ്പോൾ എനിക്കത് അത്ര കുഴപ്പം തോന്നിയില്ല. 5 അടിയുടെ ആയാലും മതിയാവും കേട്ടോ. അപ്പോൾ നല്ല കളർ കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കേർട്ടൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് അത്യാവശ്യം വെളിച്ചം വരുന്നുണ്ട്, എന്നാൽ നിഴലിറ്റീവ് അല്ലാതെ ഉള്ള മോഡലല്ല കേട്ടോ. വൈകുന്നേരം ആയാലും പകലായാലും, പക്ഷേ നേരത്തെ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന വൈറ്റ് കേർട്ടൻസ് കുറച്ച് നിഴലടിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് അതിലും കുറച്ചും കൂടി മെറ്റീരിയൽ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഈ ഒരു കളർ മാത്രമേ ഞാൻ അതിൽ കണ്ടുള്ളൂ, പക്ഷേ ഇതിൽ പല കളേഴ്സ് വരാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളാണ് കേട്ടോ ചെറുത്. അത് ഞാനൊരു ചെറിയ നീല ഗ്ലാസ് വീട്ടിലുണ്ടായിരുന്നു തന്നെയായിരുന്നു, അതിൽ വെക്കുകയാണ്. ഈ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ. ഈ ഒരു പച്ചയുണ്ടല്ലോ, ഇതിന് ഇത്തിരി വില കുറവാണ്, മറ്റേതിന് ഇത്തിരി കൂടി വിലയുണ്ട്. ഈ ഒരു കുഞ്ഞ് ബൾബ് പോലത്തേത് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നാട്ടോ. റീചാർജബിൾ ആണ്,
നല്ല ഭംഗിയുണ്ട് കാണാൻ. വാം ലൈറ്റാണ്, പഴയ ഒരു ബൾബിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്കിങ്ങനെ വെക്കാം. അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നായിരുന്നു. ഇത് ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സ്റ്റാൻഡും ഞാനൊരു ഡ്രോയിങ് വെക്കുന്നുണ്ട്. അതും നമ്മൾ വരച്ചത് തന്നെയാണ്, ഇങ്ങനത്തെ കുഞ്ഞു ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, രണ്ടാമത് ഞാൻ വാങ്ങിയത് പറഞ്ഞത് ഈ ഒരു ഐറ്റാണ്, ഗ്രിഡ് ബോർഡ് എന്ന് പറഞ്ഞിട്ടാണ് അത് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് കമ്പ്യൂട്ടറുള്ള ഇങ്ങനത്തെ ഒരു കുഞ്ഞു കണ്ടില്ലേ, ഗ്രിഡ് പോലത്തെ ഒരു ഫ്രെയിമാണത്. അപ്പോൾ ഇത് ഞാൻ ചുമരുമ്മ എവിടെ ഉറപ്പിക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഇതിൽ നമുക്ക് ചെറിയ ചെറിയ നോട്ട്സ് എഴുതിയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രോയിങ്സ് വരച്ച് വെക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയിട്ട് വൈറ്റ് കളറാണ്, നമ്മുടെ ചുമരുമ്മയ്ക്ക് അത്ര എടുത്ത് കാണൂല, ഭംഗിയുണ്ടാവും കാണാൻ. അത്യാവശ്യം ഞാൻ ഫോട്ടോയിൽ കണ്ടതിൽ നല്ല വലുപ്പം ഉണ്ടായിരുന്നു ആ ഒരു ഫ്രെയിമിന്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറെ ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല, ഈ ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഞാനപ്പോൾ ചെറിയൊരു ബാറ്ററി ലൈറ്റ് അതുമ്പോൾ ഘടിപ്പിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ അതുമ്പോൾ ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ വെച്ച് കഴിയുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. ഇനി ഇതുപോലത്തെ ഗ്രിഡ് ബോർഡിൻ്റെ കൂടെ വേറെ ആക്സസറീസ് ഉള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ഒരു ഫ്ലവർ പോട്ട് പോലെയൊക്കെ ചെടിയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന മോഡലിലൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഞാൻ വിലയെ കുറവും തോന്നിയത്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോർഡ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ട് വാങ്ങിയതാണ് ഈ ഒരു ഗ്രിഡ് ബോർഡ്. അപ്പോൾ ഇനി നമ്മൾ അത് നമുക്ക് ചെറിയ ചെറിയ ഞാൻ വരച്ച പിക്ചേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വുഡിൻ്റെ ക്ലിപ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. പല കളേഴ്സിലും പ്ലെയിൻ ആയിട്ടും കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഈ ഗ്രിഡ് ബോർഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ നമുക്ക് ചുമരുമ്പോൾ വെക്കാനായിട്ട് പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് ഉണ്ടെങ്കിൽ പിക്ചേഴ്സ് മാത്രമല്ല ഡെക്കോർ ഐറ്റംസൊക്കെ നമുക്ക് ഇതുമ്പോൾ തന്നെ തൂക്കിയിടാൻ പറ്റും. കാണാനൊരു ഭംഗിയുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന കളർ കോമ്പിനേഷനിൽ ഇഷ്ടപ്പെട്ട നമ്മൾ വരച്ച പിക്ചേഴ്സ് തന്നെ നമുക്ക് വെക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ചെറിയ കാർഡ്ബോർഡ് പീസസിൽ നിങ്ങൾക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾ റൂം ഡെക്കോർ ഏത് കളറിലാണ് ചെയ്യണേ ആ കളർ തീമിലുള്ള കുറച്ച് പിക്ചേഴ്സ് ആയിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. സിമ്പിളായിട്ട് വരച്ചാൽ മതി, അങ്ങനെ കുറേ ഡിസൈൻ വർക്കൊന്നും വേണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഓർമ്മപ്പെടുത്തണം അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ തന്നെ ഈ ബോർഡ് വെക്കുമ്പോൾ ഈ ബോർഡും നമുക്ക് ആ ഇതൊക്കെ എഴുതി വെക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ കുറച്ച് ചെറിയ ചെറിയ ഓർഗനൈസേഴ്സ് പെന്നും പെൻസിലും കളേഴ്സൊക്കെ വെക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ കളറിലുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ ഹോൾഡേഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് മുൻപ്. അതിപ്പോൾ ഞാൻ ഒരു സിൽവർ റിബൺ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്, ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ മുൻപ് വെച്ചിരുന്ന ബോക്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബിലീവ് എന്ന് എഴുതിയിട്ട് വലിയൊരു ബോക്സ് ആയിരുന്നു ഓർഗനൈസർ. അതെല്ലാം മേക്കോവറിനും കാണിക്കുന്നതുകൊണ്ട് ഞാനൊരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇതാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനത്തെയൊക്കെ നമുക്ക് വാങ്ങാനും കിട്ടും, ചിലപ്പോൾ വീട്ടിലുണ്ടാവും. അപ്പോൾ അതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിബണോ എന്തെങ്കിലും കെട്ടി കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും. പിന്നെ ഞാൻ ബ്ലൂ കളർ ആയിക്കോട്ടെ വെച്ചിട്ട് ബ്ലൂ കളറാണ് എല്ലാം വെച്ചിരിക്കുന്നത്. Thank you.
അപ്പോൾ നമ്മൾ എല്ലാം ഓർഗനൈസേഴ്സും എല്ലാം വെച്ച് കഴിഞ്ഞു. ഈ കുഞ്ഞി ഫാനും നമുക്ക് ഈസി ആയിട്ട് ഓൺലൈനിലും അല്ലെങ്കിൽ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ വലിയ ഫാൻ ഇട്ടിട്ടില്ലെങ്കിലും ചെറിയ ഫാൻ വെച്ച് പഠിക്കാനിരിക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു ഡ്രീം ക്യാച്ചറും കൂടി ഞാനിവിടെ തൂക്കിയിടുന്നുണ്ട്. ഇത് ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതുമ്പോൾ ലൈറ്റുള്ള മോഡലാണ്. അപ്പോൾ ഇത് നല്ലൊരു ഫയറി എഫക്റ്റ് കിട്ടുകയും ചെയ്യും. ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കാൻ പോവാണ്. വേണമെങ്കിൽ നിനക്ക് ലൈറ്റ് ബ്ലൂ ബെഡ്ഷീറ്റ് വിരിക്കാം. ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ബ്ലൂ ആകുമ്പോൾ എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അതെല്ലാം ബ്ലൂവിൻ്റെയും കളേഴ്സൊക്കെ ഒന്ന് ഡിമ്മാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് പ്ലെയിൻ ബെഡ്ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ ലൈറ്റ് ബ്ലൂ ഉണ്ട്, പക്ഷെ നമ്മൾ പ്ലെയിൻ വൈറ്റാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് പില്ലോ കവേഴ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുഷൻ കവേഴ്സും വൈറ്റും ബ്ലൂവും കൂടിയുള്ളൊരു മിക്സിങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മേക്ക് ഓവർ ചെയ്യുമ്പോൾ പറ്റാവുന്നതും കളേഴ്സ് എല്ലാം ഒരേ ലെവലിൽ കൊടുക്കുക. അല്ല, ഒരേ കളർ തന്നെ ഫുൾ കൊടുത്തു കഴിയുമ്പോൾ കാണുമ്പോൾ എന്തോ ഒരു അപാകത എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറയണത് കറക്റ്റാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ പറയണമെന്ന് മാത്രം, നിങ്ങളുടേതായ രീതിയിലൊക്കെ ചെയ്യാട്ടോ. നമ്മുടെ ചെയർമേയും നമ്മളൊരു കുഷൻ വെച്ചു. പിന്നെ ഈ ഒരു ഡ്രോയിങ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് ഞാൻ ഫ്രെയിമും വെച്ചിട്ട് അതും കൂടി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ ബ്ലൂ മേക്ക് ഓവർ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവറോൾ ലുക്ക് ഒന്ന് കാണാം. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ബ്ലൂ മേക്ക് ഓവർ, അതായത് ഓഷ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ബ്ലൂ മേക്ക് ഓവർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്ലൂ കളർ കുറേ നാളായി ട്രൈ ചെയ്തിട്ട്, നമ്മൾ കുറേ കളേഴ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പേർപ്പിളും ഗ്രീനും വൈറ്റും റോസും അങ്ങനെയൊക്കെ, പക്ഷേ എൻ്റെ റൂമിൽ ഞാൻ ബ്ലൂ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും തീർച്ചയായിട്ടും പറയണം. നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതൊരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.